Hi all, welcome back to my channel. It's me, Shadia. കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ഫുഡ് ടെക്നോളജി എന്നുള്ളത്. എന്താണ് ഫുഡ് ടെക്നോളജി, എങ്ങനെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ ആകാം, എങ്ങനെ ഒരു ഫുഡ് ഇൻസ്പെക്ടർ ആകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫുഡ് ടെക്നോളജി കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലൈക്ക് കോളേജസ്, കോഴ്സ്, സാലറി, യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ ഫുഡ് ടെക്നോളജി കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. സോ ഡിയർ വ്യൂവേഴ്സ്, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇത്തരം വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ബിഗിൻ ടു ദ വീഡിയോ. സോ വാട്ട് ഈസ് ഫുഡ് ടെക്നോളജി? ഒരു 6-7 വർഷം മുമ്പ് നമ്മൾ വീട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൊറോട്ടയും ചപ്പാത്തിയും ഇഡ്ഡലിയും ദോശയെല്ലാം ഒരു ഹാഫ് കുക്ക്ഡ് മെറ്റീരിയലായിട്ട് നമ്മുടെ കയ്യിൽ പാക്കറ്റിൽ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ആരും സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഇന്ന് നമുക്ക് ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും നമുക്ക് എന്ത് കഴിക്കണം തോന്നിയാലും അതൊരു ഹാഫ് കുക്ക്ഡ് മെറ്റീരിയലായിട്ട് നമുക്ക് കയ്യിൽ കിട്ടും. സോ ചൂടോടുക്കെ നമുക്ക് എവിടെ പോയിട്ട് വേണമെങ്കിലും അത് ഉണ്ടാക്കി കഴിക്കാം. ഇത്തരം പുതിയ പുതിയ ഇന്നോവേഷൻസ് എന്നും ഫുഡ് സയൻസിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇത്തരം പ്രൊഡക്ഷൻ, ഡെവലപ്മെന്റ്, പ്രിസർവേഷൻ, ക്വാളിറ്റി കൺട്രോൾ, റിസർച്ച് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഫുഡ് സയൻസ് മേഖലയാണ് ഫുഡ് ടെക്നോളജി. ഫുഡ് ടെക്നോളജി കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് രീതിയിലാണ്. 4-year ബിടെക് കോഴ്സായിട്ടും 3-year BSc കോഴ്സായിട്ടും അവൈലബിൾ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, BSc ഇൻ ഫുഡ് ടെക്നോളജി ഓൾവേസ് ക്വാളിറ്റി അഷുറൻസിലാണ് മെയിൻ ആയിട്ട് കേന്ദ്രീകരിക്കുന്നത്. അതുപോലെ തന്നെ BTech ഇൻ ഫുഡ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ പ്രൊഡക്ഷനിലും ടെക്നോളജിക്കൽ മേഖലകളിൽ ഫുഡ് ടെക്നോളജിയുടെ പ്രൊഡക്ഷൻ, പ്രിസർവേഷൻ എന്നിങ്ങനെയുള്ള ടെക്നോളജിക്കൽ മേഖലകളിലാണ് ഈ BTech സ്റ്റുഡൻസ് പഠിക്കുന്നത്. സോ BTech ഇൻ ഫുഡ് ടെക്നോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേത് BTech കോഴ്സസും പോലെ തന്നെ കീം നമ്മൾ ക്വാളിഫൈ ചെയ്യാൽ മാത്രമേ നമുക്ക് BTechലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. BSc ഇൻ ഫുഡ് ടെക്നോളജി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് എനി അതർ BSc പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഈ കോഴ്സ് പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ BTech ആണെങ്കിലും BSc ആണെന്നുണ്ടെങ്കിലും പ്ലസ് ടു സയൻസ് പാസ് ആയിരിക്കണം. പ്ലസ് ടു സയൻസ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി ഈ 4 സബ്ജക്ട് പഠിച്ച് പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികൾക്കാണ് ഫുഡ് ടെക്നോളജിയിലേക്ക് എൻട്രി ആവുന്നത്. ഫുഡ് ടെക്നോളജി എന്നുള്ളത് ഒരു പുതിയ കോഴ്സാണ്. തീർച്ചയായിട്ടും പുതിയ പുതിയ മേഖലകൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. ഒരിക്കലും നമ്മുടെ സാധ്യതകൾ തീരുന്നില്ല. കാരണം എന്ത് പുതിയ ഇന്നോവേഷൻസ് വന്നാലും അതെല്ലാം ഫുഡ് ടെക്നോളജിയുടെ കീഴിൽ തന്നെയാണ്. സോ ഫുഡ് ടെക്നോളജി നമുക്ക് തീർച്ചയായിട്ടും വളരെ നല്ല സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഇതിന്റെ സാലറി ഈസ് ആവറേജ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 4-7 lakh റുപ്പീസ് പെർ ഇയർ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സാലറി പാക്കേജ് വരുന്നുണ്ട്. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 7 lakh to 12 lakh റുപ്പീസ് പെർ ഇയർ നമുക്ക് സാലറി പാക്കേജ് വരുന്നുണ്ട്. ഫുഡ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് PSC എഴുതി കഴിഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫുഡ് ഇൻസ്പെക്ടർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ക്വാളിറ്റി അഷുറൻസ്, വേസ്റ്റ് മാനേജ്മെന്റ്, പാക്കേജിംഗ് എന്നീ ഫീൽഡിലെല്ലാം വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫുഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബ്സിൽ, കാറ്ററിംഗ് കമ്പനീസിൽ, റെസ്റ്റോറൻസിൽ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ എല്ലാം നമുക്ക് ഒരു ഫുഡ് ടെക്നോളജിസ്റ്റിന്റെ ആവശ്യമുണ്ട്. ഫുഡുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കമ്പനീസ് ഉണ്ടോ അത് പാക്കേജിംഗ് കമ്പനി ആകാം, മാനുഫാക്ചറിംഗ് ആകാം, വേസ്റ്റ് ഡിസ്പോസൽ ആകാം, മാർക്കറ്റിംഗ് ആകാം, അങ്ങനെ ഫുഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കമ്പനീസിലും ഫുഡ് ടെക്നോളജിസ്റ്റിനെയും ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ എല്ലാം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിന് ഒരിക്കലും നമുക്ക് സ്കോപ്പ് പോകുന്നില്ല. അത് ഏത് നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെയും ഫുഡ് ടെക്നോളജിസ്റ്റിന്റെയും ഒരു സ്കോപ്പ് തീരുന്നേയില്ല. സോ ജോലി സാധ്യതയുടെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ജോലി സാധ്യത വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഫുഡ് ടെക്നോളജി. ഇതിൽ BTech എടുക്കുന്നതാണോ നല്ലത്, BSc എടുക്കുന്നതാണോ നല്ലത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി അഷുറൻസിൽ മാത്രമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ BSc എടുക്കാം. ഇനി അതല്ല, കീം ഒക്കെ ക്വാളിഫൈ ചെയ്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് BTech പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. BTech ആകുമ്പോൾ BSc ഒരു അഡ്വാൻസ്ഡ് വേർഷൻ തന്നെയാണ് BTech പഠിപ്പിക്കുന്നത്. BSc യെക്കാളും എന്തുകൊണ്ടും ഒരു പടി മുന്നിൽ തന്നെയാണ് BTech ഉള്ളത്. കീം ക്വാളിഫൈ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും BTech തന്നെ പോകാം. കേരളത്തിൽ ഫുഡ് ടെക്നോളജി കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള BTech കോളേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ BSc കോളേജസ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള BSc കോളേജസ് ഏതാണെന്ന് നോക്കാം. ഇനി ഈ കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപെൻഡ്സ് ഓൺ, ഓഫ് കോഴ്സ് ഡിപെൻഡ്സ് ഓൺ കോളേജ് തന്നെയാണ്. കാരണം പല കോളേജിലും പല ഫീസാണ് വരുന്നത്. എങ്കിലും ഒരു ആവറേജ് ഫീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ BTech ആകുമ്പോൾ നമുക്കൊരു 50,000 റുപ്പീസ് മുതൽ 1 lakh റുപ്പീസ് വരെ പെർ ഇയർ ഫീസ് നമുക്ക് ഒരു ആവറേജ് കാണാൻ പറ്റും. BSc ആണെന്നുണ്ടെങ്കിൽ ബിലോ 50,000 ആയിരിക്കും BSc ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഇത് ഞാൻ പറയുന്ന ഒരു ആവറേജ് ഫീസാണ്. അത് ഡിപെൻഡ്സ് ഓൺ കോളേജ്, അത് വാരി ചെയ്യാം. ഇതിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടത് രണ്ട് രീതിയിലാണ്. നമുക്ക് തീർച്ചയായിട്ടും എല്ലാ കോഴ്സസിന്റെയും പോലെ തന്നെ
മെറിറ്റിലും മാനേജ്മെന്റിലും നമുക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കീമിൽ അത്യാവശ്യം നല്ല റാങ്ക് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിടെക് സെലക്ട് ചെയ്യുമ്പോൾ ഫുഡ് ടെക്നോളജി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ഫീസ് തന്നെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാവുന്നതാണ്. ബി എസ് സിയും അതുപോലെ തന്നെ മെറിറ്റിൽ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാം. മാനേജ്മെന്റ് ആകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഫീസ് സ്ട്രക്ചർ വരുന്നത്. സോ ഫുഡ് ടെക്നോളജി കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഐഡി ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. സോ ആ ഐഡിയിലും നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്തും ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു കോഴ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാദിയ. ബൈ ബൈ.